നമസ്കാരം, ഞാൻ ദീപക് ഗോപി. ദീപക് ഗോപി പ്രസൻസിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പം തിരുവനന്തപുരം പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ക്യാമ്പസിലാണ്. KGOA അഥവാ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം നോർത്ത് ജില്ലാ കലോത്സവം ഏരിയാതല കലോത്സവങ്ങൾ പൂർത്തീകരിച്ചാണ് ജില്ലാതല കലോത്സവം ഇന്നിവിടെ അരങ്ങേറുന്നത്. തീർച്ചയായും വളരെ ആവേശകരമായ മത്സരങ്ങളാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇതൊരു മത്സരം എന്നതിന് ഉപരി ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇതിലുള്ള പങ്കാളിത്തം ഓരോ വർഷവും വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. ലോകമെങ്ങുമുള്ള മലയാളിയെ ഒന്നിച്ചു നിർത്തുന്ന ഈ കൂട്ടായ്മ ഊട്ടിയുറപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇവിടെ ഒന്നും രണ്ടും സമ്മാനം ലഭിക്കുന്ന മത്സരാർത്ഥികൾ ഒക്ടോബർ 1-2 തീയതികളിൽ കണ്ണൂരിൽ വെച്ച് നടക്കുന്ന KGOA സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും. വഴിവിളക്കു കണ്ടു ചെമ്മുമേ, വഴിവിലെന്തു നമ്മൾ പാടണം. ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിരുന്നത് പ്രശസ്ത കവി ശ്രീ ഗിരീഷ് പുലിയൂരായിരുന്നു. ശ്രീ ഗിരീഷ് പുലിയൂരിന് ഈ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു. അധികാരം നിർണയിക്കുന്നതിലും അത് നടപ്പിലാക്കുന്നതിലും വളരെയധികം ചുമതലയുള്ള എൻ്റെ സഹോദര സുഹൃത്തുക്കളുടെ ഈ കലോത്സവ രംഗം കേരളത്തിൻ്റെ ചൈതന്യത്തിൻ്റെ നൃത്തമാണ്, ഗാനമാണ്, അതിൻ്റെ അവതരണമാണ്. എല്ലാ രീതിയിലും നമ്മൾ നല്ലവരായി തുടരുമാറാകട്ടെ എന്ന ഹൃദയപൂർവ്വമുള്ള ആശംസ ഞാൻ സ്നേഹത്തോടുകൂടി അറിയിച്ചു കൊടുക്കുന്നു. ലോകത്തിൽ പുതിയൊരു സ്നേഹം വേണം, അത് നമ്മുടെ നേരുകൾ തൊട്ടു വിടർത്തുക വേണം. സ്വർഗീയ തലങ്ങളിലേക്ക് അത് നമ്മെ നയിപ്പോ, വർഗീയതയില്ല. സ്വർഗീയ തലങ്ങളിലേക്ക് അത് നമ്മെ നയിപ്പോ, വർഗീയതയില്ല, മറ്റു വിഭിന്നതയില്ല, സ്നേഹത്തിനുപാധികളില്ല, പദവികളില്ല. തിരുവനന്തപുരം മുൻ മേയറും വട്ടിയൂർക്കാവ് MLA-യുമായ ശ്രീ VK പ്രശാന്താണ് KGOA-യുടെ കലാമേളയായ ഗസ്റ്റോസ് ഉദ്ഘാടനം ചെയ്തത്. പഠിച്ചിരുന്ന സമയത്തും അല്ലെങ്കിൽ വിദ്യാഭ്യാസ ജീവിത കാലഘട്ടത്തിലുമൊക്കെ പല രീതിയിൽ കലാരംഗത്തും സാംസ്കാരിക രംഗത്തും സർഗശേഷി തെളിയിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ കൂടെ ഉള്ളത്. മക്കൾ മണൽ തട്ടിന്തി കൊക്കെ നെട്ടിച്ച് അക്കറിന്നലി ഹൈദർ ശൂരരെ, പണ്ടവൻ തന്നോട് ദീനീരുൾ കൊണ്ട് നിണ്ടുള്ളോരാദര ധീരരെ. മക്കൾ മണൽ തട്ടിന്തി കൊക്കെ നെട്ടിച്ച അക്കറിന്നലി ഹൈദർ ശൂരരെ. ഈ പരിപാടി എനിക്ക് വേണ്ടി ക്യാമറ വർക്ക് ചെയ്ത് ഡയറക്റ്റ് ചെയ്തത് എൻ്റെ സുഹൃത്തായ ഉണ്ണികൃഷ്ണനാണ്. നമുക്കിനി ഉണ്ണികൃഷ്ണൻ എന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് R. ഉണ്ണികൃഷ്ണൻ. ഞാനിപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറാണ്. ഇപ്പം റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ. ആൻഡ് എൻ്റെ എനിക്കൊരു അഭിനയം അല്ലെങ്കിൽ ഒരു സിനിമ ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു മോഹം പണ്ടേ ഉണ്ട്. അപ്പോൾ ഈ ഫീൽഡിൽ ഇങ്ങനെ സൈഡിലൂടെ അതെല്ലാം നോക്കുന്നുണ്ട്. അപ്പം ചെറുതായിട്ട് അഭിനയിക്കും,
അഭിനയം ചെറിയ ചെറിയ രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനോടൊക്കെ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരെന്നുള്ള നിലയ്ക്ക് വലിയ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, ഒരു പക്ഷേ മാധ്യമങ്ങളൊന്നും കാണാതെ പോകുന്ന ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഗസറ്റഡ് ഓഫീസേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമാണ് നിർവഹിക്കാനുള്ളത് ഗവൺമെന്റിന്. അപ്പോൾ അതിനിടയിലും ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മകൾ, ചെറിയ പ്രാക്ടീസും വളരെ ചുരുങ്ങിയ പ്രാക്ടീസാണ്, കാര്യം ഓഫീസിൽ നിന്ന് ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല. പിന്നെ വനിതകൾ എന്നുള്ള നിലയ്ക്ക് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, കുഞ്ഞുങ്ങളുടെ പഠനം, അവരുടെ ആരോഗ്യം, പാചകം ഒക്കെ ആയിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സമൂഹമാണ് ജീവനക്കാർ, പ്രത്യേകിച്ച് സ്ത്രീകൾ. അപ്പം അതിനിടയിലും ഞങ്ങൾ ഇത്തരത്തിൽ സമയം കണ്ടെത്തി ഞങ്ങളുടെ ചെറിയ സമയത്തിനുള്ളിൽ ഇങ്ങനെയുള്ള കലാപരിപാടികൾ ഞങ്ങൾ നടത്തുന്നു. പരിമിതികൾ ഒട്ടനവധി ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഇത് ഞങ്ങളുടെ സംഘശേഷിയുടെയും കൂട്ടായ്മയുടെയും ഒക്കെ ഉത്സവമാക്കി മാറ്റിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത്. വളരെ സന്തോഷമുണ്ട് ഈ പ്രായത്തിലും. ഞാൻ സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ചീഫാണ്, വികേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ. ഇവർ എഞ്ചിനീയർമാരും ട്രഷറിയിലേക്ക് വളരെ തിരക്ക് പിടിച്ച സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമാണ് PWDയിലും ഒക്കെ. അപ്പം ഇതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ പ്രായത്തിനെ അതിജീവിക്കാനുള്ളൊരു ശ്രമവും കൂടെ ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്. ഇതിൽ വളരെ സന്തോഷമുണ്ട്. ചാനൽ ചർച്ചകളിൽ സപ്ലൈ ചെയ്യുന്നത് ഞാനാണ്. ഇങ്ങനെ ജയിൽ പുള്ളികളെ നിങ്ങൾ ചാനൽ ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രത്യേക അനുമതിയുടെ ആവശ്യമില്ല. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ നിയമസഭാ സ്പീക്കർ M. വിജയകുമാറും മുഖ്യാതിഥി പ്രശസ്ത നടനും ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനും